സമുദ്രാതിർത്തി ലംഘിച്ചതിന് ഗിനിയ പിടികൂടിയ കപ്പലിലുണ്ടായിരുന്ന 15 പേരെ ഇക്വറ്റോറിയൽ ഗിനിയയിൽ തടവിലാക്കി. വിസ്മയുടെ സഹോദരൻ വിജിത്തും കപ്പലിന്റെ ക്യാപ്റ്റനും അടക്കമാണ് ഹോട്ടൽ മുറിയിൽ തടവിലായത്. സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും എത്രയും വേഗം ഇടപെടണമെന്നും രക്ഷിക്കണമെന്നും വിജിത്ത് പറയുന്നു. പതിനഞ്ച് പേരെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ഞങ്ങൾ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലാണ്. ഞാൻ മിൽട്ടൺ മലയാളി, ഞങ്ങൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ 15 പേരെ ഇപ്പോൾ ഇവിടുത്തെ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലേക്ക് മാറ്റി. പ്ലീസ് ഹെൽപ്പ് അസ്, പ്ലീസ് ഹെൽപ്പ് അസ്. ഞങ്ങൾ 15 പേരെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ഞങ്ങൾ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലാണ്. ഞാൻ മിൽട്ടൺ മലയാളി, ഞങ്ങൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ 15 പേരെ ഇപ്പോൾ ഇവിടുത്തെ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലേക്ക് മാറ്റി. പ്ലീസ് ഹെൽപ്പ് അസ്, പ്ലീസ് ഹെൽപ്പ് അസ്. വിവരങ്ങളുമായി ഗോപികയുണ്ട്. ഗോപിക, മറ്റൊരു വീഡിയോ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടലിൽ തടവിലാക്കിയിരിക്കുന്നു എന്ന സാഹചര്യം പറയുന്നു. എന്താണ് അവസ്ഥ? എന്താണ് മോചനം വൈകാനുള്ള കാരണങ്ങൾ? രേണുക, ഈ എക്വറ്റോറിയൽ ഗിനിയിൽ തടവിലാക്കപ്പെട്ട 15 മലയാളികൾ, 15 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. അതിൽ കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവരുമായാണ് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് ഈ കപ്പലിൽ തടവിലാക്കപ്പെട്ടവരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സൈന്യം ഇതിനു ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇവരുടെ ഒരു മോചനം ഉറപ്പാക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കപ്പലിന്റെ നിയന്ത്രണവും ഈ ഗിനി സൈന്യം ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ അവർ വളരെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇവർ പറയുന്നത് ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിലേക്ക് ഇവരെ മാറ്റിയിരിക്കുകയാണ്. ഈ ഹോട്ടൽ റൂം ഒരു ജയിലിന് സമാനമായ സാഹചര്യത്തിൽ സൈന്യമൊക്കെ വളഞ്ഞ് ഇവരെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർക്ക് പുറത്തേക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൊന്നുമല്ല അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറ്റുമൊക്കെ അനുമതി തേടുകയാണ്, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസവും മറ്റും ഈ വിസ്മയുടെ സഹോദരൻ അവിടുത്തെ സാഹചര്യം ഒക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. ഈ സൈന്യത്തിന്റെ തടവിലാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ആ സാഹചര്യം ഒരു ഹോട്ടൽ റൂമിലെ ജയിലിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അവരുടെ നീക്കം എന്താണ് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ടോ? ഭക്ഷണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അത് ലഭിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് അവർ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? രേണുക, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ ഹീറോയിക് ഇഡുൻ കപ്പലിനടുത്ത് ഈ നൈജീരിയൻ നാവികസേന നിലയുറപ്പിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏത് നിമിഷവും കപ്പലിൻ്റെ ഒരു നിയന്ത്രണം അവരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 15 പേർ വലിയ തരത്തിലുള്ള ആശങ്കയിലേക്ക് പോയത്. സാഹചര്യം അതിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ ഒരു തടങ്കലിൽ തന്നെയാണ് അവർ ഉള്ളത്. അവരുടെ മോചനം ഏത് തരത്തിലാകും? വിദേശകാര്യ മന്ത്രാലയമൊക്കെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടും എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. വിദേശകാര്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവർ വലിയ ആശങ്കയിലാണ്. സൈന്യത്തിന്റെ ഒരു തടങ്കലിൽ തന്നെയാണ് ഇവർ ഉള്ളത്. ഇനി ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ? എങ്ങനെയാണ് തങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത്? അതൊക്കെ തന്നെയാണ് ഈ വിസ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തടവിലാക്കപ്പെട്ട ഈ സനു ജോസ്, ഈ സനു ജോസിനെയും തിരികെ ഇവരുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. രേണുക, ശരി, ഗോപികയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ആശങ്ക ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് മാറ്റി തടവിലാക്കിയിരിക്കുന്നു. അവിടെ സൈന്യം കാവലിൽ നിൽക്കുന്നു എന്നതാണ് അവസ്ഥ. അവിടെ നിന്ന് ലഭിച്ച വീഡിയോയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഞങ്ങൾ 15 പേരെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ഞങ്ങൾ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലാണ്. ഞാൻ മിൽട്ടൺ മലയാളി, ഞങ്ങൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ 15 പേരെ ഇപ്പോൾ ഇവിടുത്തെ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലേക്ക് മാറ്റി. പ്ലീസ് ഹെൽപ്പ് അസ്, പ്ലീസ് ഹെൽപ്പ് അസ്. ഞങ്ങൾ 15 പേരെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ ഞങ്ങൾ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലാണ്. ഞാൻ മിൽട്ടൺ മലയാളി, ഞങ്ങൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ 15 പേരെ ഇപ്പോൾ ഇവിടുത്തെ ഇക്വറ്റോറിയൽ ഗിനിയ ജയിലിലേക്ക് മാറ്റി. പ്ലീസ് ഹെൽപ്പ് അസ്, പ്ലീസ് ഹെൽപ്പ് അസ്.